2018 പ്രളയത്തിൽ തകർന്ന കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ ചേലമോട് കട്ടേക്കാനം റോഡ് നിർമ്മിക്കുവാൻ റീബിൽഡ് കേരള പദ്ധതിയിൽപ്പെടുത്തി തുക അനുവദിച്ചെങ്കിലും നിർമ്മാണം എങ്ങുമെത്തിയില്ല. നിർമ്മാണ കമ്പനി അധികൃതർ നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചതോടെ പ്രളയകാലത്തേക്കാൾ ദുരിതമനുഭവിച്ചാണ് നാട്ടുകാർ ഈ പാതയിലൂടെ യാത്ര ചെയ്യുന്നത്. ഇതാണ് റോഡിന്റെ അവസ്ഥ. പൂർണ്ണമായും മൺറോഡായി. മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതുവഴി സ്കൂട്ടർ യാത്ര പോലും പെടാപ്പാടാണ്. മിക്കപ്പോഴും അപകടങ്ങളും പതിവാണ്. ബുദ്ധിമുട്ടാണ്. ഞങ്ങളാണെങ്കിൽ പിള്ളേരെയും കൊണ്ട് പോകാനും പാലും കൊണ്ട് പോകാനും ഒക്കെ ഈ റോഡ് ആശ്രയിക്കുന്നത്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തെറ്റലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ പണി അനാസ്ഥയാണ്. 3-4 മാസം മുന്നേ വന്ന് കുറച്ച് മണലും കുറച്ച് മിറ്റിലും എല്ലാം കൂട്ടിയിട്ട് പോകും. പിന്നെ ഈ റൂട്ട് വരികയല്ല. പിന്നെ ആരെങ്കിലും വിളിച്ചു പറയുമ്പോൾ ഒരു ദിവസം വന്ന് പണിതിട്ട് പോകും. അങ്ങനെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എല്ലാവരും ഈ റോഡിനെ ആശ്രയിച്ച് മാത്രം താമസിക്കുന്നവരാണ്. വളയത്തെ തുടർന്ന് റീബിൽഡ് കേരളയിൽ അനുവദിച്ച റോഡാണ്. പക്ഷേ കോൺട്രാക്ടർ പാതിവഴിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഒരു വർഷക്കാലമായിട്ട് ഇവിടെ ചെറിയ ചെറിയ വർക്കുകൾ നടത്തി പോകുന്നതല്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം മഴക്കാലമായാൽ കൊച്ചു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും ഉള്ള സാഹചര്യം ഈ പ്രദേശത്തില്ല. കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ ഒരു സ്ഥിതി. വാഹനം ആർക്കെങ്കിലും അസുഖം കൂടിയാൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലുമുള്ള ഒരു സൗകര്യമില്ലാത്ത ഒരു പ്രദേശമായി ആണ് ഇത്. ഈ അനുവദിക്കപ്പെട്ട ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് നിർമ്മിക്കുന്നതിന് വേണ്ട യാതൊരുവിധ നടപടികളും ബന്ധപ്പെട്ട കോൺട്രാക്ടറിൻ്റെ ഭാഗത്തോ മറ്റുള്ളവരുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. കല്ലിൻ്റെ ക്ഷാമമാണ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുവാൻ കാരണമെന്നാണ് നാട്ടുകാരോട് കോൺട്രാക്ടർ പറഞ്ഞ മറുപടി. കല്ലില്ല, കല്ലുകൊണ്ടെന്ന് കല്ലിന് ഭയങ്കര വിലയാണ്, കല്ലില്ലെന്നൊക്കെയാണ് പണിക്കാർ പറയുന്നത്. കല്ല് കൊണ്ട് കൊടുത്താൽ പണിക്കാർ പണിയും. ഇത് കല്ലും കൊണ്ട് കൊടുക്കുന്നില്ല, അങ്ങേരി ഇങ്ങോട്ട് വരുന്നുമില്ല. രോഗികളായ പ്രായമായവരെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ മോന് എടുത്തോണ്ടൊക്കെ ആ വണ്ടിക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുപോകുന്നതും എടുക്കുന്നതും എല്ലാം ഞാൻ 1-2 വർഷത്തോളം തീർത്ത് കിടപ്പിലായിപ്പോയി. ഭയങ്കര ബുദ്ധിമുട്ടിലായി. ഈ വഴിയില്ലാത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമങ്ങളുമാണ്. വണ്ടി വിളിച്ചാൽ പോലും ആരും വരത്തില്ല. ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പ്രളയത്തിൽ റോഡിൻ്റെ ചില ഭാഗങ്ങൾ തകർന്നിരുന്നു. റീബിൽഡ് കേരളയിൽ റോഡ് പുനർനിർമ്മിക്കുന്നതിനായിട്ട് റോഡ് വീണ്ടും കുത്തിപ്പൊളിച്ചു. അതിനുശേഷം പ്രവർത്തനങ്ങൾ മുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ മഴക്കാലത്തും വേനൽക്കാലത്തും റോഡിലൂടെ നടക്കാനാവാത്ത അവസ്ഥയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും സ്കൂളിൽ പോകാനാകാത്ത സാഹചര്യമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചേലമൂട് നിന്നും അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.